നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഇന്നും കനത്ത ചൂട് നേരിടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിൽ ചൂട് കഠിനമാകും. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട് ജില്ലകളിൽ സൂര്യാതപ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. ഇടുക്കി, വയനാട് ഒഴികെ ജില്ലകളിൽ പകുതി ഭാഗ പ്രദേശത്തും താപനില 40 45 ഇടയിലെത്തുമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു. അതേസമയം ഇടുക്കി, വയനാട് ജില്ലകളിലെ തമിഴ്നാടിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ മാത്രമായിരിക്കും ചൂടിന് ആശ്വാസം കിട്ടുക. ഈ ജില്ലകളിൽ ചൂട് 30 40 ഇടയിലായിരിക്കും ഇന്നത്തെ താപനില. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ താപസൂചിക ഉയർന്ന നിലയിലായിരുന്നു. തിരുവനന്തപുരം, കോട്ടയം, കണ്ണൂർ, ആലപ്പുഴ എന്നീ ജില്ലകളിൽ കൊടും ചൂടാണ് നേരിട്ടത്. വിവിധ ജില്ലകളിൽ സൂര്യാഘാത സാധ്യതയുണ്ടെന്ന് അധികൃതർ അറിയിച്ചിരുന്നു. സംസ്ഥാനത്തെ ഹീറ്റ് ഇൻഡെക്സ്, അതായത് താപസൂചിക, പ്രസിദ്ധീകരിച്ചതോടെയാണ് വിവരങ്ങൾ പുറത്തുവന്നത്. താപനിലയും ഈർപ്പവും ചേർന്നുള്ള ഹീറ്റ് ഇൻഡെക്സ് ആണ് തയ്യാറാക്കിയത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ തണുപ്പ് നേരിടുന്ന ജില്ലകളിലൊന്നായ വയനാട്ടിലും പകൽ സമയങ്ങളിൽ ഇപ്പോൾ കടുത്ത ചൂടാണ് നേരിടുന്നത്. അന്തരീക്ഷത്തിലെ ജലബാഷ്പീകരണ തോതും മറ്റു ജില്ലകളെ അപേക്ഷിച്ച് കൂടുതലാണ് വയനാട്ടിൽ. വയനാട്ടിൽ ആഴ്ചകളായി കനത്ത ചൂടാണ് നേരിടുന്നത്. അമ്പലവയൽ കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ കണക്ക് പ്രകാരം താപനിലയിൽ മുൻ വർഷത്തേക്കാൾ വലിയ വർധനവുണ്ടായി. ഫെബ്രുവരിയിൽ തന്നെ താപനില 31.8°C കവിഞ്ഞു. മറ്റു ജില്ലകളെ അപേക്ഷിച്ച് വയനാട് ജില്ലയിൽ ബാഷ്പീകരണ തോതും ഉയർന്നു നിൽക്കുകയാണ്. ഈ മാസം ഇതുവരെ മാത്രം 9 സ്ഥലങ്ങളിൽ കാട്ടുതീ പടർന്നു. വേനൽ മഴ വൈകിയാൽ പ്രതിസന്ധി ഇനിയും രൂക്ഷമായേക്കുമെന്നാണ് സൂചന. കുടിവെള്ളക്ഷാമവും ജില്ലയിൽ രൂക്ഷമാണ്. ആലപ്പുഴയിലും കോട്ടയത്തും പത്തനംതിട്ടയിലും ചിലയിടങ്ങളിൽ നേരിടുന്നത് 45 മുകളിൽ ചൂടാണ്. ഇടുക്കിയും വയനാടും ഒഴികെ എല്ലായിടത്തും ഹീറ്റ് ഇൻഡെക്സ് 40 45 ഇടയിലാണ്. ഇടുക്കിയിൽ ചില പ്രദേശങ്ങളിൽ മാത്രമാണ് 29 താഴെ താപനില. തീരദേശ സംസ്ഥാനമായ കേരളത്തിന്റെ അന്തരീക്ഷ ആർദ്രത പൊതുവെ കൂടുതലായിരിക്കും. അതിനാൽ ദിനാന്തരീക്ഷ താപനില കൂടി ഉയരുമ്പോൾ ചൂട് മൂലമുള്ള അസ്വസ്ഥതകളും വർദ്ധിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അന്തരീക്ഷ ഊഷ്മാവിനോടൊപ്പം അന്തരീക്ഷത്തിലെ ഈർപ്പവും സംയുക്തമായി ഉണ്ടാക്കുന്ന ചൂടിനെ സൂചിപ്പിക്കുന്ന ഒരു അളവാണ് താപസൂചിക. അനുഭവഭേദ്യമാകുന്ന ചൂടിനെ സൂചിപ്പിക്കാൻ പല വികസിത രാഷ്ട്രങ്ങളും താപസൂചിക ഉപയോഗിച്ചു വരുന്നു. ഒരു തീരദേശ സംസ്ഥാനമായ കേരളത്തിന്റെ അന്തരീക്ഷ ആർദ്രത പൊതുവെ കൂടുതലായിരിക്കും. ദിനാന്തരീക്ഷ താപനില കൂടി ഉയരുമ്പോൾ ചൂട് മൂലമുള്ള അസ്വസ്ഥതകളും വർദ്ധിക്കുന്നു. കേരളത്തിൽ പൊതുവെ ചൂട് കൂടുന്ന സാഹചര്യത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഓട്ടോമാറ്റിക് കാലാവസ്ഥാ മാപിനികൾ വഴി കിട്ടുന്ന താപനില, ആപേക്ഷിക ആർദ്രത എന്നീ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പഠനാവശ്യങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി താപസൂചിക ഭൂപടം തയ്യാറാക്കാറുണ്ട്. അതേസമയം സംസ്ഥാനത്ത് ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളാണ് മഴയ്ക്ക് സാധ്യത. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.